വയനാട് ദുരന്തത്തിന്റെ ബാക്കി പത്രമായ കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതിയിലും സമർപ്പിച്ച രേഖകളിൽ കാണുന്നതെല്ലാം വലിയ അതിശയോക്തി കലർന്ന കണക്കുകളാണെന്നും അതിന്റെ ഉത്തരവാദി റവന്യൂ വകുപ്പ് മന്ത്രിയുമാണെന്നും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന്മേൽ ധാരാളം അഭിപ്രായങ്ങൾ വന്നുവെങ്കിലും എതിരഭിപ്രായം പറഞ്ഞ ഒന്ന് രണ്ട് പേർക്ക് കൃത്യമായി മറുപടി കൊടുത്തില്ലെങ്കിൽ അതൊരു നീതികേടായി മാറും. റവന്യൂ വകുപ്പിനെ കുറ്റപ്പെടുത്തിയത് ശരിയായില്ലെന്നാണ് ഒരാൾ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ തെറ്റാണെന്ന് മറ്റൊരാളും പറഞ്ഞു. സർക്കാർ ഘടനയെപ്പറ്റി വ്യക്തമായ ധാരണകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പൊന്തി വന്നത്. ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ജനാധിപത്യ സർക്കാരുകളും അതിനെ നയിക്കുന്നത് മുഖ്യമന്ത്രിയുമാണെങ്കിലും കാതലായ ഭരണം നിയന്ത്രിക്കുന്നത് റവന്യൂ മന്ത്രിയും അയാളുടെ കീഴിലുള്ള റവന്യൂ വകുപ്പുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ പ്രധാന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. അയാളുടെ കീഴിൽ വരുന്ന ജില്ലാ കളക്ടർമാർ മുതൽ വില്ലേജ് ഓഫീസിലെ പിയൂൺ വരെ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ റവന്യൂ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പിടിവലി ഉണ്ടാകാറുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനം സമന്മാരിൽ ഒന്നാമൻ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് പണ്ട് കെ എം മാണി കെ കരുണാകരനോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും സംശയത്തോടുകൂടി ചോദിക്കും, പോലീസിനല്ലേ പവർ കൂടുതലെന്ന്? പവർ മാത്രമേ ഉള്ളൂ, ഡി ജി പിയെ പോലും നിയന്ത്രിക്കുന്നത് ചീഫ് സെക്രട്ടറി തന്നെയാണ്. സംവിധാനത്തിന്റെ അച്ചടക്കം കൊണ്ട് പോലീസ് മന്ത്രിക്ക് മാളോർ കുൽഫയം സൃഷ്ടിക്കുന്ന രീതിയിൽ ബൂട്ടുള്ള ചവിട്ടും സലൂട്ടും പത്രാസും കാണുമ്പോൾ അതൊരു വലിയ സംവിധാനമാണെന്ന് മാളോർ തോന്നിപ്പോകും എന്നേ ഉള്ളൂ. പിന്നീടുള്ളത് ധനകാര്യമാണ്. ധനകാര്യമന്ത്രിക്ക് വരവ് ചെലവ് സംബന്ധമായ കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അത് മുതലാക്കി മൊത്തം മന്ത്രിമാരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും റവന്യൂ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് റവന്യൂ മന്ത്രിയുടെയും റവന്യൂ വകുപ്പിൻ്റെയും ഉത്തരവാദിത്വമായിരുന്നു കേന്ദ്ര സർക്കാരിന് കൃത്യമായി കണക്കുകൾ കൊടുക്കുക എന്നുള്ളത്. ഇത്രമാത്രം യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു കണക്ക് സത്യത്തിൽ ആദ്യമായി കാണുകയാണ്. കാൽ പണത്തിൻ്റെ പൂച്ച മുക്കാപ്പണത്തിൻ്റെ പാല് കുടിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ കണക്കെഴുതി വെച്ചാൽ അത് കള്ളക്കണക്കാണെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിക്കൽ പുരയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കർഷക കേരളത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച സംഗതി ഒരു ഏക്കർ സ്ഥലത്തിന് 25,000 രൂപ എന്ന് വില നിശ്ചയിച്ചതാണ്. കേന്ദ്ര സർക്കാരിന് നൽകുവാനായി പൊലിപ്പിച്ച കണക്കുണ്ടാക്കിയിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നവർ ഒരേക്കർ സ്ഥലത്തിന് എന്തടിസ്ഥാനത്തിലാണ് 25,000 രൂപ എന്ന് തീർച്ചപ്പെടുത്തിയതെന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അടിസ്ഥാനപരമായ യാതൊരു യോഗ്യതയില്ലാത്തവരും വിവരമില്ലാത്തവരുമാണ് കണക്കെഴുതിയെന്ന് പറയാൻ യാതൊരു വൈഷമ്യവും വേണ്ട. ഈ കൊച്ചു കേരളത്തിൽ ഒന്നാകെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട്. ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിലയാണത്. ഫെയർ വാല്യൂവിൽ കുറച്ച് രജിസ്ട്രേഷൻ നടത്തിയെന്ന് പറഞ്ഞ് കേരളത്തിൽ എത്ര ലക്ഷം കേസുകളാണ് ഈ ഇവിടെയുള്ളത്, ഇപ്പോഴുള്ളത്? ആ നാട്ടിലെ ഫെയർ വാല്യൂ ആയിരുന്നോ ഒരേക്കർ ഭൂമിക്ക് 2,500 രൂപ? അതായത് ഒരു സെന്റിന് 250 രൂപ എന്ന് റവന്യൂ മന്ത്രി വെളിപ്പെടുത്തണം. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കാൾ ദുരന്തത്തിന് മുമ്പുണ്ടായ കാര്യങ്ങളിലാണ് റവന്യൂ വകുപ്പിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത്. അതിനൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ മാസം 5-ാം തീയതി മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം CMP സെക്രട്ടറി CP ജോൺ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് പലരും ശ്രദ്ധിക്കാതെ പോയി. HUME അഥവാ ഹ്യൂം എന്നൊരു സംഘടന കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ 1,800 മഴമാവിനികളാണ് വയനാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദുരന്തം നടന്ന മുണ്ടക്കയിലും 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂറും പെയ്തു വീഴുന്ന ജലത്തിന്റെ അളവെടുത്ത് റവന്യൂ അധികാരികളുടെ അടുത്ത് ദിവസവും ബോധിപ്പിക്കൽ തന്നെയാണ് അവരുടെ പണി. ഇതനുസരിച്ച് മുണ്ടക്കയ്യിൽ ദുരന്തമുണ്ടായതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന മഴയുടെ കണക്ക് റവന്യൂ അധികാരികളെ കൃത്യമായി ഏൽപ്പിച്ചിരുന്നു. അവരന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇത്രയും ഉയരുകയില്ലായിരുന്നു. ഒരു പ്രദേശത്ത് ആകമാനം പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള മഴയുടെ കണക്കാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നതെങ്കിൽ ഇവർ ഓരോ ദിവസവും പെയ്ത മഴയുടെ കണക്ക് ഓരോ മേഖലയിൽ നിന്നും ശേഖരിച്ചാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടിയിരുന്നത് റവന്യൂ വകുപ്പിൻ്റെ ജോലി തന്നെയായിരുന്നു. അതുമാത്രമാണ് ഞങ്ങളിവിടെ തുറന്നു കാണിച്ചത്. അതിനിയും ഞങ്ങൾ പറയും, അത് ഞങ്ങളുടെ കടമയാണ്. വിശാഖപട്ടണത്തും ഒറീസയിലുമൊക്കെ വലിയ ചുഴലിക്കാറ്റും ബേമാരിയും ഒക്കെ അടിക്കുന്നുണ്ട്. എങ്കിലും അവിടെ മരണം കുറയുന്നത് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുകയും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ദിവസങ്ങളോളം മുന്നറിയിപ്പ് കിട്ടിയിട്ടും ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ സാധിച്ചില്ലെന്നത് റവന്യൂ വകുപ്പിൻ്റെ പരാജയവും പിടിപ്പുകേടും തന്നെയാണ്.
അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റവന്യൂ മന്ത്രി ഏറ്റെടുക്കുകയും വീഴ്ച വരുത്തിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്യണം. പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് വരിയേറ്റന്മാരോടും പറയാൻ മറന്നുപോയി. 1999 വാജ്പേയി മന്ത്രിസഭ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ജോർജ് ഫെർണാണ്ടസിന്റെ കാർഗിൽ ശവപ്പെട്ടി കുംഭകോണമാണ് 2004 തോൽവിക്ക് കാരണമായി മാറിയത്. ഓർത്തിരുന്നാൽ നന്നായി.